ശ്രീജിത്തിനോട് എന്റെ ചോദ്യം ഈ ഖാലിസ്ഥാൻ വിഘടനവാദം എന്തുകൊണ്ട് ഇത്ര ഭീതിതമായി നമ്മളെ എല്ലാവരെയും ആശങ്കയിലേക്ക് ഇറക്കുന്നു എന്നതാണ് എന്റെ ചോദ്യത്തിൽ അതില് അതിലേക്ക് വരുന്നത് ഈ ഖാലിസ്ഥാൻ വിഘടനവാദം സൃഷ്ടിക്കുന്നത് തന്നെ ഈ ഒരു അണ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി ചില പേഴ്സണൽ ലാഭങ്ങളോ അല്ലെങ്കിൽ പാർട്ടി ലാഭങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാനുമാണെന്നും അതിനെ അതേ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തന്നെ അത് തിരിഞ്ഞു കൊരി തിരിച്ചടിക്കുകയും അതിനെ ഒതുക്കാൻ തന്നെ ഭാരത സർക്കാർ വീണ്ടും ഇടപെടേണ്ടി വരികയും അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരികയും ചെയ്തത് നമ്മൾക്ക് ചരിത്രത്തിലുണ്ട് ഇപ്പോ ഗോൾഡൻ ടെമ്പിൾ വിഷയമായാലും ഇപ്പൊ കനിഷ്ക വിമാനമായാലും ഇന്ദിരാഗാന്ധിയുടെ വധമായാലും എല്ലാ വിഷയങ്ങളും ഈ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാരതത്തിന്റെ സോവറിറ്റിയുമായി ബന്ധപ്പെ സോവറിന്റിയെ ചാലഞ്ച് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ശശി തരൂർ സാറാണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും എനിക്ക് ഏറ്റവും ആശ്ചര്യം അതാണ് അവരുടെ പാർട്ടിക്ക് പേഴ്സണലായി തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭാവ് സംഭാവന ചെയ്തിട്ടുള്ള ഈ ഖാലിസ്ഥാൻ വിഘടനവാദികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ കർഷക സമരത്തിൽ അവരും പങ്കുചേരുകയാണ് ചേരുകയാണ് അതെനിക്ക് ആശ്ചര്യമാണ് ഈ ഒരു ഒരു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇതുവരെ സംഭവിച്ച ചരിത്രത്തിലെ പാഠങ്ങൾ മറന്നുകൊണ്ട് ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് ഒരു ജനാധിപത്യ പാർട്ടിക്ക് സംഭവിക്കുന്ന സാധിക്കുന്നത് എന്ന ചോദ്യം എന്റെ മനസ്സിലുണ്ട് ഖാലിസ്ഥാൻ വിഘടനവാദം എന്നതിന്റെ ശരിയായ ആ ഒരു വ്യാപ്തിയും ആഴവും മനസ്സിലാക്കാതെയാണോ നമ്മൾ എല്ലാവരും ഈ സമരത്തെ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഖാലിസ്ഥാൻ വിഘടനവാദം കൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ഭയക്കേണ്ടത് എന്താണ് നമ്മളുടെ മുമ്പിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഇതാണ് എന്റെ ചോദ്യം ഇതിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം നോക്കൂ ആദ്യം നമ്മൾ ഈ ഖാലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വാദമാണ് അത് വെറുതെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ കൂടുതൽ ആൾക്കാരും സിഖുകാരായതുകൊണ്ട് അവരെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർഷകരുടെ ജനുവിൻ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കർഷക നിയമങ്ങളെ അനുകൂലിക്കുന്ന ആൾക്കാരും അവർക്കെതിരെ ഒരു കഥയുണ്ടാക്കുകയാണ് എന്നുള്ള ഒരു പ്രബലമായിട്ടുള്ള ഒരു വാദമുണ്ടായിരുന്നു അപ്പൊ ആ വാദത്തിനെ ഒരു പക്ഷേ ഖാലിസ്ഥാൻ എന്ന രീതിയിൽ തന്നെ ഇതിലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ തന്നെ വ്യവഹാര നടപടിക്കിടയിൽ ഒരു വാദമുണ്ടാകുന്നു കേന്ദ്ര സർക്കാർ അതിനെ സമാനമായി അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു അറിവുണ്ട് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയും അവിടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നു അപ്പോൾ ആ സമയത്തെല്ലാം മാധ്യമങ്ങൾ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഖാലിസ്ഥാൻ വാദമില്ല അങ്ങനെ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല ഇത് കൂടുതലായിട്ടും പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് സിഖുകാരാണ് അവരെ ഖാലിസ്ഥാനികളും അവർ ഇന്ത്യ വിരുദ്ധരെന്ന രീതിയിൽ അതായത് നേരത്തെ പറയുമല്ലോ ഈ മോദിയോട് പറയുന്നതെല്ലാം ഇന്ത്യക്ക് അഗൈൻസ്റ്റ് ആണ് എന്ന രീതിയിലുള്ള ഒരു കഥ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റോറി ക്രിയേഷൻ മാത്രമാണ് എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത് പക്ഷെ നേരെ മറിച്ച് പിന്നീട് വന്നിരിക്കുന്ന ചില ഡെവലപ്മെൻറ്റുകൾ അതായത് പ്രത്യേകിച്ച് ജനുവരി ഇരുപത്തി ആറ് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ചില ഡെവലപ്മെൻറ്റുകളിൽ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടുന്ന രീതിയിലേക്ക് ഇത് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഉദാഹരണത്തിന് ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറ്റലിയിലെ റോമിൽ ഇറ്റലിയിലെ റോമിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് അവിടെ എംബസിയിൽ ഇന്ത്യയുടെ എംബസിയുടെ കെട്ടിടത്തിൽ ആൾക്കാർ വന്ന് എഴുതി വെച്ചു അവിടെ അവരുടെ സേക്രഡായിട്ട് അവർ കരുതുന്ന പതാക അവിടെ കെട്ടിവെച്ചു ഒപ്പം ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിന്റഡ് കോപ്പികൾ അവിടെ കൊണ്ടുവന്ന് അത് അവിടെ പിച്ചു ചീന്തി എറിഞ്ഞു ഇത് ചെയ്തിരിക്കുന്നത് ഖാലിസ്ഥാൻകാരാണ് കാരണം അവരുടെ പതാക അവിടെ തെളിവായിട്ടുണ്ട് അവർ ദേശവിരുദ്ധരാണ് എന്നത് തെളിവാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവർ പിച്ചു ചീന്തിയിട്ടിരിക്കുന്നു ഒപ്പം ഖാലിസ്ഥാൻ സിന്ദാബാദ് എന്ന് അവർ ചുവരിൽ എഴുതി വെച്ചിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന വാദത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തന്നെയുമല്ല മറ്റു പല രാജ്യങ്ങളിലും ഉദാഹരണത്തിന് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിലുള്ള ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ ഖാലിസ്ഥാൻ അനുകൂലികളുടെ പ്രകടനമുണ്ടായി അപ്പോൾ നേരത്തെ കേന്ദ്ര സർക്കാർ എന്താണോ പറഞ്ഞിരുന്നത് അതിനെ എന്ത് കാരണം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ന്യായം ന്യായമുയർത്തിപ്പിടിച്ചിട്ടാണോ ഈ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എതിർത്തിരുന്നത് ആ വാദം പൊളിയുന്ന കാഴ്ച നമ്മളിവിടെ ജനുവരി ഇരുപത്തി ആറ് മുതൽ ഇങ്ങോട്ട് കണ്ടു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇതിനു മുൻപേ തന്നെ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് അവിടെ കൊടി ഉയർത്തിയതുമായി റെഡ് ഫോർട്ടിൽ കൊടി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ഒരു കഥാപാത്രമാണ് ദീപ് സിദ്ധു അപ്പൊ ഈ ദീപ് സിദ്ധു ആരാണ് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ വരുന്നു അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ എം പി ആയിട്ടുള്ള സണ്ണി ഡിയോളിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരുന്നു ഇതെല്ലാം തന്നെ നമ്മൾ കാണുന്നു അപ്പൊ ഇയാൾ ഒരു ബി ജെ പിയുടെ ആളാണ് അപ്പൊ ബി ജെ പി പ്ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഇയാൾ അപ്പോ വീണ്ടും കർഷകർക്കെതിരായിട്ട് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കഥ വരുന്നു പക്ഷെ ഇതേ ദീപ് സിന്ധുവിനോട് കർഷക സമരത്തിന്റെ പ്രാരംഭ ദശയിൽ പഞ്ചാബിലെ ശംഭു അതിർത്തിയിൽ ഉണ്ടായിരുന്ന കർഷക സമരം നയിച്ചിരുന്ന ദീപ് സിന്ധുവിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നയാൾ എന്ന രീതിയിൽ അയാളുടെ ഒരു വീഡിയോ വൈറൽ ആയിരുന്നു സുരക്ഷാ സേന സൈനികരുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ട് അയാൾ വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കർഷകനോ എന്നുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അയാളെ വിളിച്ച് ഇന്റർവ്യൂ അയാൾക്ക് അയാളുടെ ഇൻ്റർവ്യൂ എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ മുൻനിര ജേർണലിസ്റ്റുകളിൽ ഒരാളായ ബർഖാദത്താണ് ദത്താണ് മോജോ സ്റ്റോറി എന്ന യൂട്യൂബ് ചാനലിൽ ആ ഇന്റർവ്യൂ ഉണ്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റോളം വരുന്ന ആ ഇന്റർവ്യൂവിൽ അയാളോട് ബർഖാ ചോദിക്കുന്ന സമയത്ത് അയാളോട് ഈ ഇതേ ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ ബി ജെ പി കാരനാണോ അപ്പം ഈ ഇന്റർവ്യൂ ലൈവ് ഇന്റർവ്യൂ ആണ് ഇത് എടുത്തിരിക്കുന്നത് നവംബർ ഇരുപത്തി അന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഡൽഹിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നതിന് ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് എന്നാൽ ആ സമയത്ത് അയാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ പരിചയം എന്ന് പറയുന്നത് സണ്ണി സണ്ണിഭായുമായിട്ടാണ് സണ്ണി ഡിയോളിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പത്തു വർഷത്തിന് മുകളിലായി പരിചയമുണ്ട് ഞങ്ങളൊരു കുടുംബം പോലെയാണ് സണ്ണി ഡിയോളിൻ്റെ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ബി ജെ പി ക്യാമ്പയിന് വേണ്ടിയിട്ടല്ല എനിക്ക് രാഷ്ട്രീയമില്ല ഞാൻ ആരാധിക്കുന്നത് ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയാണ് അപ്പം ആരെയാണ് അയാൾ ആരാധിക്കുന്നത് അപ്പം നിങ്ങളൊരു ടെററിസ്റ്റിനെയാണോ ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയുകയാണ് അയാൾ ഒരു ടെററിസ്റ്റ് അല്ല ഇവിടെ ഉണ്ടായിരുന്ന ഫെഡറൽ സംവിധാനത്തിനെ തകർക്കാനായി ശ്രമിച്ചിരുന്ന ആൾക്കാർക്കെതിരെ നിലപാടെടുത്തിരുന്നയാളാണ് ഭിന്ദ്രൻവാല ഭിന്ദ്രൻവാല അതുകൊണ്ടൊരു ഹീറോയാണ് അപ്പോൾ ബർഖ പറയുന്നു ഞാൻ പഞ്ചാബിൽ നിന്ന് വരുന്നയാളാണ് അതുകൊണ്ട് എനിക്കറിയാം അയാൾ എന്താണ് അയാളുടെ ഇമേജ് എന്ന് അയാൾ ഒരു തീവ്രവാദിയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പോൾ ഇയാൾ വീണ്ടും ചെയ്യുന്നത് ഒട്ടും പ്രകോപിതനാകാതെ അയാൾ വീണ്ടും വികാരത്തിന് അടിപ്പെടാതെ വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി അയാൾ വീണ്ടും കൂടുതൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഒരു തീവ്രവാദിയല്ല എന്ന് അപ്പോൾ അവിടെ ഭിന്ദ്രൻവാല എന്ത് എന്ത് പശ്ചാത്തലമുള്ള ആളാണ് ഏത് രീതിയിലുള്ള ആളായിരുന്നു ഭിന്ദ്രൻവാല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ അത്തരത്തിലുള്ള ടെററിസ്റ്റ് ആയിട്ടുള്ള ഒരാളിനെ ആരാധ്യ പുരുഷനായി കാണുന്ന ഒരാളാണ് കർഷക സമരം ശംഭുവിൽ നയിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ തലവൻ ഇത് ഒരു ഒരു ഭാഗമാണ് അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേവലം സിഖ്കാരുടെ സമരം എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില മാനങ്ങളുണ്ട് അതിൻ്റെ ചില സൂചനകൾ ആദ്യം തന്നെ വന്നിരുന്നു എന്നാണ് ഒരുപക്ഷെ നമ്മൾ അതിനെ അന്ന് കാര്യമായിട്ട് ഗവനിച്ചില്ല ഇയാൾ പിന്നീട് ഈ പതാക ഉയർത്തുന്ന സമയത്തിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് പക്ഷേ സത്യം അറിയുന്ന ആൾക്കാർ ഒരുപക്ഷേ ഇത് പ്ലാന്റഡ് ഒരു റിസോഴ്സ് ആണ് എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഒരുപക്ഷെ പറയാനായിട്ട് തയ്യാറായില്ല എന്നുള്ളത് ഒരു വശം അപ്പൊ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ നടക്കുന്നത് ഇതിനെ കാണുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ഇപ്പോൾ ഈ റിഹാനെ പോലെയുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ പോലെയുള്ള മിയ പോലെയുള്ള ആൾക്കാരുടെ ട്വീറ്റുകൾ വരുന്നു അവർ കർഷക സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം പറയുന്നു ഇത് ഒരു വശം അപ്പം ഈ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായും രണ്ട് അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ചുരുങ്ങിയതുണ്ടാകും അപ്പോൾ അതിന് സമാനമായിട്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങളാരും കർഷകർക്കെതിരല്ല അവർ കർഷക വിരുദ്ധ കലാപങ്ങളെ പറ്റി പോലും പറയുന്നില്ല പക്ഷെ രാജ്യം എന്തുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതിനെ പറ്റി അഭിപ്രായം പറയുന്നു അപ്പോൾ റിഹാന ഗ്രേറ്റ മിയ തുടങ്ങിയ ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാം കാരണം ഹൗഡി മോഡി ചടങ്ങിൽ പങ്കെടുത്ത ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നരേന്ദ്രമോദി മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നു ജോർജ് ഫ്ലോയിഡിനെ കൊല്ലുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുന്നു പ്രധാനമന്ത്രി തന്നെ പ്രതികരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആഭ്യന്തര കാര്യങ്ങളിൽ പ്രതികരിക്കാം പക്ഷെ അവർ പ്രതികരിച്ചാൽ എന്തുകൊണ്ട് തെറ്റാക്കുന്നു അവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരനായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഇല്ല എന്നിടത്താണ് എനിക്ക് വിഷമം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം വിദേശികൾക്ക് മാത്രം അല്ലെങ്കിൽ കർഷക സമരത്തെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് മാത്രം എന്തുകൊണ്ടാണ് അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഇവർക്ക് പ്രിയനല്ലാതെയാകുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഏതാണ്ട് പകുതിയോളം അംഗങ്ങൾ ആക്റ്റീവായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള അംഗങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഒന്നായി നിൽക്കണം കർഷകർക്കൊപ്പമാണ് എന്ന് പറയുന്നു പക്ഷേ ഇന്ത്യ ഒന്നായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ എതിരെ ഒരു പ്രചാരണം നടക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൺ ഗോയിങ് സീരീസാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ ഇംഗ്ലണ്ടിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപക്ഷെ വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുമാർ തോക്കട്ടെ വിരാട് കോഹ്ലിയുടെ ടീം തോക്കട്ടെ എന്നൊക്കെ കരുതുന്ന ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം കാരണം ഒരു രണ്ട് പതിറ്റാണിന് മുകളിൽ രാജ്യത്തിന് വേണ്ടി വളരെ പാഷനോടുകൂടി കളിച്ച എല്ലായിപ്പോഴും ഒരു വിവാദം പോലും ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ പതാക ഒരാളിൻ്റെ ഒരു സ്പോർട്സ് പ്ലെയറിൻ്റെ ഹെൽമെറ്റിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ വന്നപ്പോൾ വളരെ ശക്തമായിട്ട് ഞാൻ ഉപയോഗിക്കും എന്ന രീതിയിൽ സ്റ്റാൻഡെടുത്തയാളാണ് ടെൻഡുൽക്കർ മറ്റൊരാൾ സമാനമായ ഒരു സ്റ്റാൻഡ് എടുത്തിയാൾ എനിക്ക് ഓർമ്മയുള്ളത് നാരായൺ കാർത്തികനാണ് ഫോർമുലവൻ റേസിംഗിൽ അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിന്റെ വളരെ വലിയൊരു ഭാഗത്ത് ഇന്ത്യയുടെ അശോകചക്രം അദ്ദേഹം പതിച്ചിരുന്നു ആ സമയം അദ്ദേഹം ആ ഒരു സ്പേസ് അദ്ദേഹം സെല്ല് ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് കോടികൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അവിടെ അദ്ദേഹം രാജ്യത്തിന്റെ ആ പതാകയുടെ ആ ഒരു അവിഭാജ്യ ഘടകത്തിനെ പതിക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു അപ്പൊ ഇതൊക്കെ തികഞ്ഞ ദേശസ്നേഹികളാണ് നോക്കും നമ്മൾ ദേശസ്നേഹിയാണ് എന്നുള്ളതിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തെളിയിക്കണമെന്നില്ല അദ്ദേഹം കളിക്കുന്നത് ഇന്ത്യക്കാരനാണ് അപ്പൊ ഇന്ത്യക്കാരന് വേണ്ടി കളിക്കുന്നയാൾ ഒരു നിയമത്തിന്റെ സാങ്കേതികത്വം വെച്ച് ഉടനെ തന്നെ ബി സി സി ഐയുടെ കോൺട്രാക്ട് പ്ലെയർ മാത്രമായി മാറുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന വ്യക്തി ബി സി സി ഐ എംപ്ലോയി ആയി മാത്രം മാറുന്നു അയാൾക്ക് വേണ്ടി കൈയടിച്ചിരിക്കുന്ന ആൾക്കാർ അയാളുടെ ഫാൻസ് ക്ലബിൽ നിന്ന് പിന്മാറുന്നു ഇതൊക്കെ വരുന്നു പക്ഷെ നോക്കണം റിഹാനയ്ക്ക് ആരാധകർ കൂടും റിഹാനയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ള എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർക്കില്ല സച്ചിൻ ടെണ്ടുൽക്കറിനു മുഖ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പടത്തിന് മുകളിൽ പ്രതീകാത്മകമായി കരിയോയിലൊഴിക്കാം പക്ഷേ മറ്റുള്ള ആൾക്കാരെ നമുക്ക് ആരാധിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് നമ്മുടെ മലയാളത്തിൻ്റെ കൂടി അഭിമാനമായിട്ടുള്ള പി ടി ഉഷ പി ടി ഉഷയും പറഞ്ഞിരിക്കുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള പ്രാപ്തിയുള്ള ഗവൺമെൻ്റ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളത് നോക്കിക്കൊള്ളാം പുറത്തു നിന്നുള്ളവർ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് ആർക്കും അംഗീകരിക്കാം നോക്കൂ ഈ കർഷക സമരത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് പോലും യാതൊരു എതിർപ്പും ഉണ്ടാകേണ്ട കാര്യമല്ല രാജ്യം ഒന്നായി നിൽക്കണം നിൽക്കണം എന്ന് ടെൻഡുൽക്കർ പറയുന്നതിനോ അല്ലെങ്കിൽ പി ടി ഉഷ പറയുന്നതിനോ എതിർപ്പ് അഭിപ്രായം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഒന്നായി നിൽക്കണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൂളിലൊന്നും അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ നമ്മൾ ചെയ്തിട്ടുള്ളതല്ലേ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതല്ലേ അപ്പൊ ആ പറയുന്ന കാര്യം തന്നെയാണ് ഇവരും പറഞ്ഞിരിക്കുന്നത് കർഷക സമരത്തിന് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല ഈ നിയമങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പി ടി ഉഷയ്ക്ക് കാവി കളസം എന്ന് പറഞ്ഞിട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ഒരു കാക്കി നിക്കർ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആരാണ് യൂത്ത് കോൺഗ്രസ് അവർ പറഞ്ഞിരുന്നത് എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുത്തച്ഛനായ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആ ഒരു ഐഡിയോളജിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ കൂടി നടത്തിയിരുന്നയാളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പുക്ഷെൽഫ് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് അതിൽ പുസ്തകം ഉണ്ടെങ്കിലല്ലേ എടുത്ത് വായിക്കാൻ പറ്റൂ അപ്പൊ ഇവർക്ക് ഇന്ത്യയുടെ സംസ്കാരം എന്താണ് സംസ്കൃതി എന്താണ് എന്താണ് രാജ്യത്തിന്റെ പാരമ്പര്യം ഈ ഓരോരുത്തരും ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്ന ഒരാളിൻ്റെ പോലും പേര് നമുക്കറിയില്ല നേരത്തെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയുടെ പേര് നമ്മൾ അറിയുന്നത് ഒരു നെഗറ്റീവ് കാര്യത്തിൽ കൂടിയാണ് ഒരു പശുക്കിടാവിനെ അറുത്തതിൽ കൂടിയാണ് നല്ല കാര്യം വഴിയല്ല നമ്മൾ ഇവരെ ആരെയും അറിഞ്ഞിരിക്കുന്നത് പക്ഷെ പി ടി ഉഷ ആർക്കറിയും അപ്പൊ ഇവിടെയാണ് പ്രശ്നം ആഭ്യന്തരമായിട്ടുള്ള ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ അനുകൂലമായ അഭിപ്രായം പറയാൻ പാടില്ല പക്ഷെ കുനാൽ കാംറയ്ക്ക് പറയാം സച്ചിൻ ടെണ്ടുൽക്കർക്ക് പറയാൻ പാടില്ല റിഹാനയ്ക്ക് പറയാം പക്ഷെ പി ടി ഉഷയ്ക്ക് പറയാൻ പാടില്ല ഇത് ഇരട്ടത്താപ്പാണ് കാരണം ഇവർ എന്ത് ബേസിക് പോയിന്റിന്റെ പുറത്താണ് നിൽക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ബാഹ്യമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള കർഷക സമരത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിലെ പ്രതിഷേധത്തിന്റെ ഭാഗത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുകയും അല്ലാത്ത രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള ആൾക്കാർ പറയുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പ്രശ്നം ബാഹ്യമായിട്ടുള്ള സ്വാധീനത്തിനേക്കാൾ പ്രശ്നം ആന്തരികമായിട്ടുള്ളതാണ് ബാഹ്യമായിട്ടുള്ള ആൾക്കാർക്ക് വിഘടനമായിട്ട് വിഘടനവാദം ഉണ്ടാക്കുക ഞാനൊക്കെ പണ്ട് സ്കൂളിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഒക്കെ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രസംഗങ്ങൾ കാണാതെ പഠിച്ചിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് ആ സമയത്ത് ഈ ദേശീയോഗ്രഥനം എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങൾ സ്ഥിരം വരുമായിരുന്നു അന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചുള്ളിക്കമ്പാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഓടിക്കാം പക്ഷെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓടിക്കാൻ പറ്റില്ല സ്ഥിരം എല്ലാത്തിലും ഉപയോഗിക്കുന്ന പഞ്ച് ഡയലോഗാണ് അത് ഇവർക്ക് ഇവർക്ക് മനസ്സിലാകുന്ന ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടാകും കാരണം ആഭ്യന്തരമായിട്ട് ഒരു ബലം പ്രയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ ഈ കൊള്ളികൾക്കൊക്കെ അല്ലെങ്കിൽ ഈ കമ്പുകൾക്കൊക്കെ എത്രത്തോളം ദുർബലത ഉണ്ടാകുന്നു ആ ദുർബലതയിലേക്കാണ് ഇവർ നോക്കുന്നത് അപ്പം ബാഹ്യമായിട്ടൊരു ശക്തി വരുന്നതിനപ്പുറത്തേക്ക് ഈ കൊള്ളികൾ ഓൾറെഡി മോശമാണ് എങ്കിൽ ഈ കാര്യം കൂടുതൽ എളുപ്പമാകും അപ്പോൾ ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഇതേ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നമാണ് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർ പറയുന്നത് ഫാക്ട് ചെക്കിംഗ് ഞങ്ങൾ നടത്തും ഞങ്ങൾ ഫാക്ട് ചെക്കിംഗ് നടത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ആളിനെ ഫാക്ട് ചെക്കിംഗ് നടത്തുന്നതിന്റെ ആ ഒരു സീരിയസ്നെസ് കണ്ടിട്ടാണ് നമുക്കറിയാം ഓക്സ്ഫോർഡിലോ ഹാർവാർഡിലോ ഒക്കെ പ്രൊഫസറായിട്ട് നിയമിച്ചു ആ വഴിക്ക് പോയി ഏ ജോലിയൊക്കെ കളഞ്ഞിട്ട് പോയി ആ ആളാണ് ഇവിടെ ഫാക്ട് ചെക്കിംഗ് മാത്രം നോക്കിയിട്ടാണ് ഞങ്ങൾ വാർത്ത കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ സ്വന്തം തൊഴിലിനുമായി ബന്ധപ്പെട്ട് സ്വന്തം ജീവിതത്തിൽ ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് നിധിറാസ്താനെ പോലെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി ഫാക്ട് ചെക്ക് നൽകി തരുന്നത് ഇതേപോലെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വാചാലനാകുന്ന ആളാണ് രാജ് രാജ്ദീപ് സർദേസായി സർദേസായി ചെയ്തത് എന്താണ് അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ ട്വീറ്റ് ചെയ്യുന്നു അപ്പം അദ്ദേഹത്തിനെതിരെ നടപടി അല്ലെങ്കിൽ ഒരു എഫ്ഐആർ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു വശം പക്ഷേ കാണാതെ പോകരുത് മാധ്യമ സ്ഥാപനം പോലും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ഡൽഹി പോലീസിനെയോ കേന്ദ്ര സർക്കാരിനെയോ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനത്തിനെ പോലും തൻ്റെ മാധ്യമധർമ്മം എന്താണ് എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സർദേസായിക്ക് കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെ പിന്നെ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ ശ്രീ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള ട്വീറ്റുകൾ ചെയ്യുന്നു അപ്പൊ ഇവർക്കെതിരെ കേസ് ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കലാപത്തിലേക്ക് പോകുന്നതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മിതത്വം പാലിക്കുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണമാണ് പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ പൊതുപ്രവർത്തകനായിക്കോട്ടെ മാധ്യമ പ്രവർത്തകനായിക്കോട്ടെ വളരെ എന്താ അവധാനതയോടുകൂടി ഏതാണ് അതിൻ്റെ വാക്കും തോന്നുന്നു അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു മിതത്വമാണ് പത്തിരുപത് വർഷത്തിന് മുകളിലുള്ള തൻ്റെ കരിയർ വഴി ശ്രീ രാജ്ദീപ് സർദേസായിക്കതിന് കഴിയുന്നില്ല എങ്കിൽ ഒരു പതിനഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തോളമുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് ശ്രീ ശശി തരൂരിനറിയുന്നില്ല എങ്കിൽ അവരുടേതായിട്ടുള്ള മേഖലകളിലെ അടിസ്ഥാന തത്വം നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് എത്തണം അപ്പൊ ഇതെല്ലാം ബാഹ്യമായിട്ടുണ്ടാക്കുന്ന ഭിന്നിപ്പുകളാണ് കാരണം ഇതിൻ്റെയൊക്കെ പ്രശ്നം കേവലം ആരെങ്കിലും ഇപ്പൊ ഞാൻ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം പോലെയല്ല ശശി തരൂരിനെ പോലെയുള്ള ആൾ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേ പോലെയുള്ള ഒരു സ്ഥാപനം ഇത് സത്യവാക്കാണ് എന്ന് വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാരിലേക്കാണ് അല്ലാതെ ഈ പറയുന്ന ഒരു ആത്മരതിക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുന്നത് അത് പൊതു സമൂഹത്തിലേക്ക് പറയുന്നു എൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ട് വരുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എൻ്റെ മീഡിയ ഹൗസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ തെറ്റാണ് ചെയ്യുന്നത് എങ്കിൽ അലർജ്ഡി എന്ന് പോലുമുള്ള ഒരു വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല എന്ന് ഓർക്കണം അപ്പോൾ ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു വശം ഇനി ഈ വിദേശത്ത് നിന്നുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം ഈ ഫാം ലോസിനെ ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ ഇത് പറയുന്നത് ഈ സമരങ്ങളിൽ എവിടെയെങ്കിലും എന്താണ് ഈ നിയമത്തിന്റെ പ്രശ്നം എന്ന് ഒരാളെങ്കിലും പറഞ്ഞു നിയമം പിൻവലിക്കുക എന്ന ഒരു അജണ്ടയല്ല നോക്കൂ ഏതൊരു സമരമായാലും ആ സമരത്തിനൊരു അജണ്ട ഉണ്ടാവും അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഈ ലക്ഷ്യങ്ങൾ ഓരോ സമയത്തും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണിത് കാരണം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യം ഇവർ പറഞ്ഞിരുന്നത് എന്താണ് എം എന്ന് പറയുന്നതിന് നിയമ പരിരക്ഷയില്ല നിയമപരിരക്ഷ ആറ് പതിറ്റാണ്ടായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം പക്ഷേ ഇല്ല എന്ന വാദം ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അവരോടുള്ള ചർച്ചയിൽ പറയുന്നു ഞങ്ങൾ ഇൻ റൈറ്റിംഗ് തരാം അതൊരു സോവറൻ ഗ്യാരണ്ടിക്ക് തുല്യമാണ് കാരണം ഒരു ഇലക്ടഡ് ഗവൺമെന്റ് ആണ് പറയുന്നത് ഞങ്ങൾ ഇൻ റൈറ്റിംഗ് തരാം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതായിരുന്നു അവരുടെ ഡിമാൻഡെങ്കിൽ ഈ സമരം അപ്പോൾ അവസാനിപ്പിക്കണം അപ്പോൾ അവരുടെ അടുത്ത ഡിമാൻഡ് വന്നിരിക്കുന്നു അല്ല ഞങ്ങൾക്ക് സിവിൽ കോടതികളെ സമീപിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഇതിലുള്ളത് ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമാണ് ശരി ഇവർ പറഞ്ഞു നിങ്ങൾക്ക് സിവിൽ കോടതികളെ സമർപ്പിക്കണമെങ്കിൽ അതിനുള്ള മാർഗം നോക്കാമെന്ന് സർക്കാർ പറയുന്നു അപ്പൊ അതും സോൾവ് ആവണമല്ലോ പക്ഷെ അതും സോൾവാകുന്നില്ല പകരം അപ്പോൾ അവർ പറയുന്നു ഈ സ്റ്റബിൾ ബേണിങ്ങുമായി ബന്ധപ്പെട്ട് ഈ വിള കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ സ്റ്റബിൾസിനെ ബേൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നിയമ നടപടികൾ അത്തരത്തിലുള്ള നിയമ നടപടികൾ പിൻവലിക്കണം കേന്ദ്ര സർക്കാർ പറയുന്നു അതിനും തയ്യാറാണ് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് നിയമം പിൻവലിക്കണം അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നിയമം പിൻവലിക്കലാണ് അപ്പൊ ആ നിയമം പിൻവലിക്കൽ എന്നതിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കേവലം ടൂളുകൾ മാത്രമാണ് അവരുടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണിയുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങളെ അനുഭാവപൂർവം പരിഗണിക്കാമെന്നൊരു സർക്കാർ പറയുന്ന സമയത്ത് അതിന്റെ പുറത്ത് ചർച്ചയാകാം എന്ന് പറയുന്ന സമയത്ത് എഴുതി തരാം എന്ന് പറയുന്ന സമയത്ത് ഈ സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പറയുന്നതിന് പാരലായിട്ടുള്ള സംവിധാനമാണ് ബദലല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യമാക്കുന്ന സമയത്ത് നിയമം പിൻവലിച്ചാൽ ചർച്ചയാകാം എന്ന് പറയുന്നത് നിയമം പിൻവലിച്ചാൽ പിന്നെ ചർച്ച എന്തിനാ നിയമം പിൻവലിച്ചാൽ പിന്നെ നിയമമില്ല നിയമമില്ലെങ്കിൽ പിന്നെ എന്തിനെ പറ്റിയാണ് ചർച്ച ഈ നിയമം പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയോ അപ്പൊ അവിടെയല്ല പ്രശ്നം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുക പാർലമെന്റാണ് പാസ്സാക്കിയിരിക്കുന്നത് പാർലമെന്റ് അത് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമത്തിനെ എല്ലാ ആൾക്കാരും ബഹുമാനിച്ചുകൊള്ളണമെന്നുള്ള യാതൊരു വിധത്തിലുള്ള അബദ്ധ ധാരണയും എനിക്കില്ല പക്ഷേ അതേ സമയത്ത് നമുക്ക് അതിനുള്ള പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ നിങ്ങൾ പോകൂ സുപ്രീം കോടതിയിൽ മറ്റുള്ള ചിലരാണ് പോയത് അത് പോയ സമയത്ത് സുപ്രീം കോടതി പറയുന്നു ശരി ഇവിടെ ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ടാകട്ടെ ഇല്ല ഞങ്ങൾക്കത് പറ്റില്ല ഞങ്ങൾ ഈ പാനലിന്റെ മുന്നിലേക്കും വരില്ല അപ്പോൾ പാർലമെന്റിനെ ബഹുമാനമില്ല സുപ്രീം കോടതിയെ ബഹുമാനമില്ല അടുത്തതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ഞങ്ങൾ ഡൽഹി പോലീസുമായിട്ട് ഒരു കരാർ ഏർപ്പെട്ടതിന് ശേഷം ഞങ്ങളിവിടെ മാർച്ച് നടത്താം പിന്നെ ജനുവരി ഇരുപത്തിയാറിന് ഡൽഹി സാധാരണ സുരക്ഷാ മേഖലയാണ് ഡൽഹി ജനുവരി ഇരുപത്തിയാറുമായി ബന്ധപ്പെട്ട് അതീവ സുരക്ഷാ മേഖലയാണ് ആ സ്ഥലത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ സെൻട്രൽ ഡൽഹിയിലേക്ക് ആൾക്കാർ പ്രവേശിക്കാത്ത രീതിയിൽ അവരുമായി റൂട്ടും കാര്യങ്ങളും എഗ്രി ചെയ്തതിന് ശേഷം ഒരു കരാർ ഉണ്ടാക്കി ആ കരാറിൽ മുപ്പത്തിയാറ് കണ്ടീഷൻസ് ഉണ്ടാക്കി കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ പേരും ഫോൺ നമ്പറും സഹിതം ആ കരാർ അവരുണ്ടാക്കുന്നു ആ കരാറിനെ ആ കരാർ ഉണ്ടാക്കി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സമയത്ത് അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ പ്രവേശിച്ചാൽ തടയും എന്നറിയാമായിട്ട് പന്ത്രണ്ട് മണി എന്ന സമയം പാലിക്കാതെ നാലു മണിക്കൂർ അഡ്വാൻസ് ചെയ്ത് എട്ട് മണിയാകുമ്പോഴേക്കും എഗ്രി ചെയ്തിരുന്ന അയ്യായിരം പേരും രണ്ടായിരത്തി അഞ്ഞൂറ് വോളണ്ടിയർമാരും അയ്യായിരം ട്രാക്ടറും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആൾക്കാർ അവിടെ പ്രതിഷേധത്തിന് പോകുന്നു അപ്പോ സമാധാനപരമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് അവർക്ക് റാലി നടത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല അവർ ചെയ്യേണ്ടിയിരുന്നത് പകരം പന്ത്രണ്ട് മണിവരെ അവർ വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിച്ചത് സെൻട്രൽ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിശ്ചയിച്ചുറപ്പിച്ച സമയത്തിന് മുമ്പ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ തടയും തടഞ്ഞാൽ ലാത്തി ചാർജ് ഉണ്ടാവും ഒരുപക്ഷെ വെടിവെപ്പ് തന്നെ ഉണ്ടാകാം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ് രക്തസാക്ഷികളാണ് രക്തസാക്ഷികളുണ്ടാണ് കാരണം റാലി നടത്താനാണെങ്കിൽ അത് പോലീസ് സമ്മതിച്ചു പക്ഷെ അപ്പോൾ റാലി നടത്തുക എന്നുള്ളതല്ല ഞങ്ങൾ അതിനെയും വയലറ്റ് ചെയ്യും അതായത് ലോ ആൻഡ് ഓർഡറിനോട് പോലും ഞങ്ങൾക്ക് ബഹുമാനമില്ല എന്ന് പറയുന്നു ഒരു ഡസൻ അപ്പം നോക്കണം പാർലമെൻറ്റ് സുപ്രീം കോടതി ോ ആൻഡ് ഓർഡർ ഇതിനോട് ബഹുമാനമില്ല ഇനി അടുത്തത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാർ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിൽ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക ചർച്ചയാണ് ചെയ്യുക ചർച്ച ചെയ്തതിന് ശേഷം ഗവൺമെന്റ് ഗവൺമെൻറ് എന്താണ് വി ആർ റെഡി ടു കീപ് ദ ലോസ് ഇൻ അബേയൻസ് ഫോർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒന്നര വർഷത്തേക്ക് തൊഴില്ല പക്ഷെ നമുക്ക് ചർച്ചയാവാം ഒരു അര ഒരു ഒരു ഡസൻ ചർച്ച കഴിഞ്ഞു ഒരു ഡസൺ ചർച്ചയ്ക്ക് പോകുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ചർച്ച ആ ചർച്ചയിൽ പോകുന്നത് എങ്ങനെയാണ് വായ മോടിക്കെട്ടി അത് മാസ്ക് അല്ല ഈ കോവിഡിന്റെ മാസ്ക് അല്ല പകരം ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു വായ മൂടിക്കെട്ടി പോവുക പിന്നെ എന്തിനാ ഈ പോകുന്നത് സംസാരിക്കാനല്ല എങ്കിൽ നിങ്ങൾ അവിടെ പോയി വായ മൂടിക്കെട്ടി നിങ്ങൾ എന്താണ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഡിമാൻഡ് ചർച്ച ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറല്ല അപ്പൊ ഇതിനൊന്നും തന്നെ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ ഡിമാൻഡ് എന്താണ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ ഈ നിയമങ്ങൾ പിൻവലിക്കുക അപ്പൊ ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയതിനകത്ത് ഇപ്പൊ തമാശക്കാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഹാസ്യാത്മകമായിട്ടാണ് അല്ലെങ്കിൽ അതിനെ ഒരു ആക്ഷേപ ഹാസ്യ രൂപത്തിലാണ് ഇവിടെ നമ്മുടെ മൂർത്തിയൊക്കെ പറഞ്ഞതെങ്കിൽ അതിൽ അന്തർലീനമായിട്ടിരിക്കുന്ന കാര്യമുണ്ട് അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ശക്തമല്ല പ്രതിപക്ഷം എന്ന് പറയുന്നത് ശക്തമല്ലാതിരിക്കുമ്പോൾ പാർലമെന്റിൽ തോൽപ്പിക്കാൻ പറ്റുന്നില്ല ഒരു നിയമത്തിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എങ്കിൽ അത് തെരുവിലായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വഴങ്ങിയാൽ ഒരുപക്ഷെ സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ശേഖർ ഗുപ്തയെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുമ്പ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്നാൽ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവും കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളരെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് ഇന്ത്യയിൽ വളരെ വലിയ രീതിയിലുള്ള ഉദാരവൽക്കരണം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് മുതൽ നടത്തിയിരുന്ന സാമ്പത്തിക നടപടികൾ എന്ന് പറയുന്നത് വളരെ വലിയ റിസ്കിലെടുത്തിരുന്നതാണ് ആ റിസ്കിൽ എടുത്തിരുന്നത് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നടപടി ഇന്നത്തെ കർഷകർക്ക് വേണ്ടി എടുത്ത് അതുമായി മുന്നോട്ട് പോകണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ശേഖർ ഗുപ്തയെ പോലെ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാർ പോലും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പൊ നമുക്ക് പറയാം മണ്ടികൾ അല്ലെങ്കിൽ മണ്ടികളിലുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു വശം പക്ഷേ ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ആത്മഹത്യ അല്ലാതെ മറ്റ് പോംവഴിയില്ലാത്ത കർഷകർ എങ്ങനെയാണ് പത്മേച്ചി നമ്മുടെ ഡൽഹിയിൽ പോയി ആറുമാസം എല്ലാവിധ ഭക്ഷണവും കഴിച്ച് അവരവിടെ കഴിഞ്ഞു ഈ ആറുമാസത്തിനോടകം അവർ പിന്നെ പട്ടിണി കിടന്ന് മരിച്ചു മരിച്ചുപോവുകയില്ലേ കാരണം പട്ടിണി അല്ലാതെ മറ്റു വഴിയില്ല അപ്പൊ ഇവർക്ക് ഇവർ പട്ടിണിക്കാരാണ് എന്ന് നമുക്കറിയാം കുറെ 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 ആൾക്കാർ എല്ലാവരുമല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എവിടെ നിന്നാണ് പണം വരിക അല്ലെങ്കിൽ ഇതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആരാണ് എന്നുള്ളത് ഒരു വശം അപ്പൊ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളെ പ്രതിപക്ഷത്തിന് അതിന്റെ നിയമ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന പറയുന്ന രീതി അനുസരിച്ച് അതിനെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്താൻ അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനുള്ള പാരലായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം തെരുവുകളാണ് എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അത് ഷഹീൻബാഗിൽ കൊറോണ വന്നപ്പോൾ മുടങ്ങിപ്പോയി ഇപ്പോൾ അത് കൊറോണക്കിടയിലും ഇതിവർ ഈ സിന്ധുവിന്റെ അതിർത്തിയിൽ നിന്നും മറ്റും അങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഷാജഹാൻപൂരിൽ നിന്ന് പോയി ചെയ്യുന്നു ഗാസിപൂരിൽ നിന്ന് പോയി ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇനി നാളെ മറ്റൊരു നിയമം ഉണ്ടായാൽ ഇത് തന്നെയായിരിക്കും ഫലം അപ്പൊ ഇത് അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല നേരത്തെ തന്നെ പറഞ്ഞു ആരൊക്കെ ഏതൊക്കെ കർഷകരാണ് കേരളത്തിൽ നിന്ന് പോയത് എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ കാര്യങ്ങളിലും വരുന്ന ചില ആൾക്കാർ അഗ്രീവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാർ എവിടേക്ക് പോവുകയും അവർ എവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല ഒരു ജനാധിപത്യ സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത് നോക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് ചുരുക്കാം നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ജോർജ് ഫ്ലോയിഡിന്റെ കാര്യത്തെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ അമേരിക്കയിലെ ക്യാപിറ്റോളിലുള്ള കാര്യത്തിനെപ്പറ്റി കയ്യേറ്റം നടന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മറ്റുള്ള പല കാര്യങ്ങളെപ്പറ്റി ഇപ്പം ബാർ ട്രംപ് സർക്കാർ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അതായത് ജോർജ് ഫ്ലോയിഡിനെ കൊന്ന ആൾക്കാർക്കെതിരെ നിങ്ങൾ പോയി ഫിസിക്കൽ ആക്ഷൻ നടത്തൂ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് പ്രതിഷേധിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞിട്ടില്ല അത് നടന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന അമേരിക്കൻ സെനറ്റോ ഭരണകൂടമോ പാസ്സാക്കിയിരിക്കുന്ന നിയമമല്ല ജോർജ് ഫ്ലോഡിനെ കൊല്ലുക എന്നുള്ളത് അത് അവിടെ നടന്നിരിക്കുന്ന ഒരു മിസ്ഹാപ്പാണ് അല്ലെങ്കിൽ ഒരു തെറ്റാണ് ആ തെറ്റിനെയാണ് നമ്മൾ അപലപിക്കുന്നത് നേരെ മറിച്ച് അമേരിക്കയിൽ അവിടുത്തെ സെനറ്റർമാർ പാസ്സാക്കിയിരിക്കുന്ന കാർഷിക നിയമത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ സ്വീഡനിൽ ഗ്രേറ്റർ തെൻബർഗ് ഒക്കെ ഇരിക്കുന്ന സ്വീഡനിൽ ഉള്ള ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന കാർഷിക നിയമത്തെ പറ്റി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ വർണ്ണവെറി നമ്മൾ ഈ പറയുന്ന അപ്പാർത്ഥിയുടെ അല്ലെങ്കിൽ ഈ വിവേചനം മനുഷ്യാവകാശ ലംഘനം മനുഷ്യത്വ രഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇതുണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കും പക്ഷെ ആ പ്രതികരിക്കുന്നത് പോലും അവിടെ പോയി അടിച്ചു നിർത്തടേ ജനുവരി ഇരുപത്തിയാറിന് നീ സർക്കാരിന്റെ എംബസിയുടെ പോയി വെളിയിൽ പോയി ഇന്നത് ചെയ്യടേ നീ അംബാനി അദാനിയെ നശിപ്പിക്കടെ അല്ലെങ്കിൽ നീ പോയി അവിടെ പ്രൊട്ടസ്റ്റ് നിർത്തതെ ഫിസിക്കൽ ആക്ഷൻ ഈ വാക്ക് വളരെ പ്രധാനമാണ് ഫിസിക്കൽ ആക്ഷൻ നിങ്ങൾ അവിടെ പോയി ചെയ്യൂ എന്ന രീതിയിൽ പറയുന്ന ഒരു ടൂൾ കിറ്റ് അല്ലെങ്കിൽ ഈ കാപ്സ്യൂൾ എന്നൊക്കെ പറയുന്നതിന്റെ ഇന്റർനാഷണൽ വേർഷൻ ആണെന്ന് തോന്നിയ ടൂൾ കിറ്റ് ഈ ടൂൾ കിറ്റ് കൊടുത്തിട്ട് ആരെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വരെ ആകാം ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഒരു സോവറിൻ റിപ്പബ്ലിക്കിന്റെ ഉള്ളിലേക്ക് എവിടെ വരെ പ്രവേശിക്കാം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ടെൻഡുൽക്കറിന്റെ മണ്ടയിൽ കരിയോയിൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ പി ടി ഉഷയുടെ പി ടി ഉഷയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കാവികളസം കൊടുക്കുകയോ ചെയ്യുമായിരുന്നില്ല അപ്പൊ ഇതിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി മാത്രം നമുക്കും അഭിപ്രായം പറയാം എന്ന് പറയുന്നു പക്ഷേ ഇവിടെയുള്ള ഒരു പാരലൽ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഒപ്പം നമ്മൾ പ്രതികരിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് നമ്മൾ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്